ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യു കെ ട്രാവൽ ഇറ്റ് ബൈ പ്രിൻസ് ആൻഡ് പാലാട്ടി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു കൊച്ചു ഗാർഡനാണുണ്ടോ പലരും ചോദിച്ചു കഴിഞ്ഞ വർഷത്തെ പോലെ പൂക്കളൊന്നും ഇല്ലയെന്ന് ഗാർഡനിൽ കുറച്ച് പൂക്കളുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ റോസിലൊക്കെ ഒത്തിരി പൂക്കൾ ഉള്ള സമയമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കായ്ക്കളൊക്കെ ആയി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാകും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അമ്മ കത്തിരികായിട്ട് എങ്ങോട്ട് പോണേനിയുടെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന്റെ ഇപ്പോ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഇപ്പം നാട്ടീന്ന് വന്നതാണ് അപ്പോൾ അമ്മ അതിന്റെ വിളവെടുക്കാൻ പാണ് അപ്പൊ ഇതാണ് സംഭവം ഇതിന്റെ പേര് സുക്കിനിന്ന് എന്തൊക്കെയാണോ പറയുന്നത് അല്ലേ നമ്മുടെ ഏതാണ്ട് പുക്കുംപര് പോലത്തെ ഒരു സംഭവമാണ് എന്നാ പൊട്ടിച്ചോ ആ നല്ല മഞ്ഞ കളറാണ് അല്ലേ കാണുമ്പോ ഏതെങ്കിലും ബനാന പോലും തോന്നുന്നുണ്ടല്ലേ അല്ലേ ആ ഇപ്പറത്ത് ചെറുതെ നമ്മുടെ മത്തങ്ങ ഒന്ന് കാണിച്ചു നമ്മള് കൊറേ ബീൻസൊക്കെ പറഞ്ഞു വിട്ട നമുക്കിവിടെ മത്തങ്ങണ്ട് നമ്മടെ മത്തങ്ങിയാണിത് വേണ്ട ഇത്രയും വലുതാണ് ഓണത്തിന് നമുക്ക് ചിലപ്പോൾ പറിക്കാൻ പറ്റും ഇപ്പറത്തെ ഒരു ചെറുതുണ്ടായിട്ടുണ്ട് രണ്ടും അടുപ്പിച്ചുണ്ടായിരിക്കണം അതുകൊണ്ട് ഒരെണ്ണം വലുത് ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ചിലപ്പോൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോ അടുത്തരയ്ക്ക് ആയിട്ടുണ്ട് ആ രണ്ടും മേലും ഉണ്ടാവും അല്ലേ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അത് കണ്ട അതും വളർന്നുകൊണ്ടിരുന്നു വേറെ ഉണ്ട് അത് നമ്മളെ ആ രണ്ട് മൂന്നെളൊക്കെ അങ്ങ് പഴുത്ത് പോയി പിന്നെ നമ്മൾ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തണ്ട് മാറ്റിയിട്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സൂര്യകാന്തി പൂ വേണ്ട സൺഫ്ലവർ ആ ഈ കളർ ഇവിടെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ യു കെയിൽ പല കളർ സൂര്യകാന്തി ആ നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ നട്ടത് നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ ഞങ്ങൾ കുറച്ച് ബീൻസ് പറിച്ചതൊക്കെ ഞങ്ങൾ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂക്കൾ കുറേ പൂക്കൾ പോയിട്ടോ ഇപ്പോൾ കുറച്ച് പൂക്കളുള്ളൂ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ ആയി തുടങ്ങി അതുകൊണ്ട് കുറേ പൂക്കളെല്ലാം പോയി ഏതാ ആ ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു ഇതിനകത്ത് ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ആ പൂവ് നന്നായിട്ട് ഇത് നമ്മുടെ മുല്ലപ്പൂ പോലത്തെ ഇത് രണ്ടാമത് ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു പൂവ് ഇപ്പൊ രണ്ടാമതായി മുട്ടായി വരുന്നതാ മുല്ലപ്പൂ പോലെ പിച്ചിപ്പൂലെ പിന്നെ ബീൻസൊക്കെ കുറെ പറഞ്ഞു ഇനി പൂവായിട്ട് പറഞ്ഞു ഇവിടെ വേറെ ഒരു പൂവുണ്ടല്ലോ ഞാൻ കണ്ടില്ലായിരുന്നു ഇത് ഇത് ഇന്നലെ നമ്മൾ ഒത്തിരി പറച്ചു പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഞങ്ങള് ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് ലാഡിയോലെ ആട്ടോ ഒത്തിരി കളറുണ്ട് ഇത് വൈറ്റും പിങ്കും ചെയ്യാനുള്ളത് പിന്നെ വയലറ്റ് ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഒരു റോസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞാൻ അപ്പുറത്ത് എന്ത് കുറച്ച് എല്ലാം പിന്നെ എന്താ പറയുക നമ്മുടെ ഡാലിയ പൂക്കൾ മഞ്ഞ വൈറ്റ് പിന്നെ വൈലറ്റ് ഗ്ലാഡിയോലുണ്ട് നമ്മുടെ ആപ്പിളുണ്ട് ആപ്പിൾ പിന്നെ ഇത് വേറൊരു വട്ട വിടെ നമുക്കിത് ഒരു പിങ്ക് കളർ വയലറ്റ് ലാഡിയോല അതുപോലെ വയലറ്റ് ഡാലിയ ഇവിടെ ഒരു പയറുണ്ട് എല്ലാം ഇതൊക്കെ തീർന്നു തുടങ്ങി നമ്മൾ നാട്ടിൽ പോയത് എല്ലാം തീർന്നു തുടങ്ങി ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ നമ്മളപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വിളവെടുക്കാൻ കേട്ടോ കുറച്ച് തക്കാളി പിന്നെ ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുവാണ് നമ്മൾ നാട്ടിൽ പോയേക്കായിരുന്നു അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അത്യാവശ്യം ബീൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് പാകമായിട്ട് പറിക്കാറായി അതുകൊണ്ട് ഉണ്ട് അതെല്ലാം ഞങ്ങൾ പറിച്ചെടുക്കുകയാണ് പിന്നെ നമ്മുടെ സൺഫ്ലവർ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരു റെഡും യെല്ലോ ആക്കിയും കലർന്ന സൂര്യകാന്തി പൂവാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ബീൻസ് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലാണ് ബീൻസ് നന്നായിട്ട് നന്നായിട്ടുണ്ടാകുക ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ പറച്ച് എടുത്തോണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മളിവിടെ ഉണ്ടായില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ അനിയനാണ് അതായത് അനുജിത്തിലെ ഹസ്ബൻഡാണ് ഇതൊക്കെ നോക്കിയത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയും ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് ഗാർഡനൊക്കെ സൂക്ഷിച്ചു അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഒരു മത്തങ്ങയണ്ടത് നമ്മുടെ മത്തങ്ങ തൈ എല്ലാം വളർന്ന് വലിയൊരു പടർന്ന് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് നേരത്തെ നിങ്ങൾ കണ്ടത് വലിയൊരു മത്തങ്ങ അപ്പോൾ മൂന്നാലഞ്ചൻ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് രണ്ടെണ്ണം ആക്കി കിട്ടിയത് ബാക്കിയെല്ലാം പോയി ക്ലൈമറ്റ് ഇങ്ങനെ ചെയ്ഞ്ചാവുന്ന അനുസരിച്ച് പോയി പിന്നെ പൂക്കൾ ഇതാണ് പെറ്റൂണി എന്ന് പറഞ്ഞ ഐറ്റത്തിൽപ്പെട്ട ഒത്തിരി പൂക്കളുണ്ട് അത് ഏകദേശം രണ്ട് മൂന്ന് മാസമായി ഇപ്പോളും ഇത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനത്തെ പൂവ് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കളറുണ്ട് പല കളറ് പൂക്കൾ ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതൊരു പോപ്പിപ്പൂവാണ് നമ്മൾ പണ്ട് കൃഷി ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഗാർഡൻ നട്ടതിൻ്റെ അടുത്ത് മുളച്ചുണ്ടായതാണ് പിന്നെ ചെറിയ സൂര്യകാന്തി പൂക്കൾ പോലത്തെ പൂക്കൾ വേറെ വെറൈറ്റി ബീൻസ് പിന്നെ നമ്മൾ ക്യാബേജും കോളിഫ്ലവറും എല്ലാം നട്ടിരുന്നു നമ്മുടെ ഗാർഡനിൽ പിന്നെ ഈ കാണുന്ന ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് മുളച്ചിട്ട് തനിയെ മുളച്ചതാണ് നമ്മൾ ക്രിബുണ്ടാക്കിയപ്പോൾ ഡിസംബറിലെ ക്രിബ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൂടുതൽ അവിടെ ഗാർഡനിലിട്ട് കഴിഞ്ഞപ്പോൾ ഗോതമ്പെല്ലാം മുളച്ച് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെടി വെക്കുന്നിടത്തുനിന്ന് ഒരു മൂന്ന് ചെടി വാങ്ങിയിട്ടുണ്ട് അധികം ഇഷ്ടപ്പെട്ട ചെടി ഉണ്ടായില്ല അതുകൊണ്ട് ജസ്റ്റ് അവിടെ മാത്രം കേട്ടോ ചീപ്പായിട്ട് കിട്ടത്തുള്ളൂ ഷോപ്പുകളിലൊക്കെ ഒത്തിരി പൈസ ആയിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ വാങ്ങുന്നതാ ഇത് കണ്ടപ്പോൾ ഒരു ചുമന്ന പേരും അറിയത്തില്ല ചെടികളുടെ പിന്നെ ഇതും ഒരു എന്താ പറയുക ഒരു റെഡ് ഓറഞ്ച് കളറുള്ളൊരു പൂ ഉണ്ടാവുന്ന ചെടിയാണ് പിന്നെ ഇങ്ങനെ മൂന്നെണ്ണം വാങ്ങിക്കണം ഇനി നമുക്കിത് നടണം നമ്മൾ പണ്ട് വാങ്ങിയ ചെടിയിൽ എന്തോ ഒരു ബീൻസ് ഉണ്ടാവുന്ന ചെടിയാണിത് അതായത് പൂവെല്ലാം ആയിട്ടുണ്ട് കണ്ട ചെടികളാണ് നമ്മൾ നട്ടിട്ട് പൂക്കളായിട്ടുണ്ട് ബീൻസ് ഇങ്ങനെ പടർന്നു വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ആപ്പിൾ മരം ആപ്പിൾ മരത്തിലധികം കായ്ക്കൾ ഈ തവണ പിടിച്ചില്ല കുറച്ച് കായ്ക്കളുള്ളൂ വേണ്ട ഇതുപോലെ ഇതേ വലിപ്പമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടികളിലും പഴയ പാത്രങ്ങളിലും എല്ലാം ഇതുപോലെ പെറ്റൂണി ചെടി നട്ടിരുന്നു അതൊരു കുറച്ച് മണ്ണ് മതി അത് നട്ടിട്ടുണ്ടെങ്കിൽ വെയിലത്ത് നന്നായിട്ടുണ്ടായിക്കോളും പിന്നെ നമ്മൾ എന്താ പറയുക ബീറ്റ് റൂട്ട് നട്ടിരുന്നു ബീറ്റ് ചട്ടികളിലും താഴേക്കിട്ട് ഇട്ട് നട്ടിരുന്നു പക്ഷേ എന്തോ ബീട്രൂട്ട് ഈ തവണ നമുക്കധികം ഉണ്ടായില്ല കേട്ടോ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ചെയ്തപ്പോൾ ഒത്തിരി ബീട്രൂട്ട് നമുക്ക് കിട്ടി ഇത് കാലാവസ്ഥയാലും വ്യത്യാസമായിരിക്കും ഇത്തവണ കാലാവസ്ഥ അല്പം ചൂട് കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വളർന്ന ചെടികളാണ് ഉണ്ടാകത്തുള്ളു റോസ് നമുക്ക് ഇപ്പോൾ അടുപ്പിച്ച് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഇത് കുറേ മാസങ്ങൾ നിന്നുള്ളൂ നമ്മളിത് കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസം ഇതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തായാലും നല്ല ഭംഗിയുള്ള റോസ് നമ്മുടെ ഒരു സൈഡ് മൊത്തം ഇതായിട്ടുണ്ട് പടർന്ന് പടർന്ന് നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഒതുക്കി വെച്ച് കൊടുത്തുകഴിയുമ്പോൾ പിന്നത്തെ വർഷം അതിന് പൊടിച്ച് ഉണ്ടാകും അങ്ങനെ ഒത്തിരി റോസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെന്താ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ചെടികളുണ്ട് അവിടെ വെജിറ്റബിൾസ് അധികം ഇല്ല എങ്കിലും നമ്മൾ രണ്ട് മൂന്ന് എന്താ പറയുക ബീൻസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു ഗാർഡൻ നമ്മുടെ എന്താ പറയുക മുറ്റത്തൊക്കെ നമ്മൾ കല്ലിട്ടുകൊണ്ട് ഗാർഡൻ ഏരിയ കുറച്ച് ഗാർഡൻ ഏരിയ കുറച്ചിട്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ ചെടികളും ഒക്കെ വെച്ചേക്കാണ് ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സായിപ്പൻ്റെ മുല്ല അല്ലെങ്കിൽ പിച്ചിപ്പൂ പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് എങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നൊരു ചെടിയാണത് അപ്പം അതിന് നല്ല മണവും കാണാൻ ഭംഗിയുണ്ട് എന്തായാലും നമുക്കിവിടെ മുല്ലപ്പൂവില്ലാതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാണാനും മണത്തോക്കാനൊക്കെ പിന്നെ നല്ല തേനീച്ചകളും ഒക്കെ ഇവിടെ വരണോ തേനെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക ഈ പൂവാണ് ഈ തവണത്തെ വെറൈറ്റി നമ്മുടെ നല്ല പല കളറിലുള്ള പെറ്റുണിയ നമ്മൾ ഓരോ സീ വർഷത്തും പല ടൈപ്പിലുള്ള ചെടികളാണ് നട്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വേറെ ആയിരുന്നു അതിന് മുമ്പിലത്തെ വർഷം വേറെ ആയിരുന്നു അങ്ങനെ മാറ്റി മാറ്റിയാണ് നടാറ് പക്ഷേ ഈ പെറ്റൂണി പൂക്കൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അതിനധികം കെയർ ഒന്നും വേണ്ട നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാളും അതിങ്ങനെ പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് ഇങ്ങനെ പൂക്കൾ നിറച്ചുണ്ടായിക്കൊണ്ടിരിക്കും പിന്നെന്തോന്നോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഗാർഡൻ്റെ വീഡിയോ ഇടാഞ്ഞ കാരണം കുറേ പേര് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടവരിങ്ങനെ ചോദിച്ചു ഗാർഡൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് എടുത്തു വെച്ച വീഡിയോസാണ് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വിളവെടുക്കുന്നത് കണ്ടു പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റേജ് വളർന്നു വരുന്ന ഓരോ സ്റ്റേജാണ് നിങ്ങൾ കണ്ടത് ഇവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി സ്നെയിലെന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് മുറ്റത്ത് കല്ലിടാൻ തീരുമാനിച്ചത് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് കടിച്ച് നശിപ്പിച്ച് കളയും അതേപോലെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ചാലും ഈ സംഭവങ്ങൾ വന്നിട്ട് മൊത്തം നമ്മൾ കാണാത്ത സമയത്ത് കടിച്ച് തിന്ന് പിന്നെ നമ്മൾക്കറിയാലോ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഫാർമേഴ്സിനൊക്കെ എന്താ പറയുക ഒരു സാധനം നട്ട് വളർത്തി കഴിയുമ്പോൾ അത് നശിച്ച് പോയി കഴിയുമ്പോൾ വളരെ സങ്കടമായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഗാർഡൻ കുറച്ചിട്ട് പൂക്കൾ കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി പൂക്കളാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒത്തിരി സ്നെയില് അല്ലെങ്കിൽ ഒച്ചു ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം എല്ലായിടത്തും ഇപ്പോൾ ഒത്തിരി ഒച്ചിനെ കാണും നാട്ടിലിപ്പോൾ ചെന്നപ്പോൾ പറമ്പിലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒച്ചിനെ കണ്ടു അപ്പോൾ ഈ സംഭവം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓരോ വർഷം കൂടും തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ കണ്ട റോസൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ടല്ലേ വിരിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം ഒരു ചെറിയൊരു തണുപ്പും എന്നാൽ അതിന് വേണ്ട വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് നല്ല കളറൊക്കെ ആയിട്ട് മനസ്സിലായ അപ്പോൾ ഇവിടെ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കളുണ്ടാകും അത് ഏത് കാലാവസ്ഥയിലും ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ വളരാൻ പറ്റിയ ഒരു ചെടിയാണ് റോസ് ഇവിടെ പല വീടുകളിലും മിക്കവാറും എല്ലാ വീട്ടിൽ തന്നെ ഒരു റോസ് അല്ലെ രണ്ട് റോസ് ഒക്കെ റോസൊക്കെ ഉണ്ടാവട്ടോ അതിങ്ങനെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇത് ആണ് ലാവൻഡർ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത് ഇവിടെ ഒരു വലിയ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാവണ്ടർ പൂക്കൾ കാണാൻ പറ്റും ലാവണ്ടർ പൂക്കൾ മാത്രം പിന്നെ സൺഫ്ലവറിൻ്റെ പൂക്കളുള്ള ഗാർഡനുകളൊക്കെ ഉണ്ട് ഓരോ സീസണിലും വ്യത്യസ്തമായ പൂക്കളാണ് ഉണ്ടാകുന്നത് ആ ക്ലൈമറ്റിനനുസരിച്ച് ആണ് പൂക്കൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉള്ളി അല്ലെങ്കിൽ സവോള പോലത്തെ ബൾബുകൾ വാങ്ങി മണ്ണിൽ പാകിയിട്ടുണ്ടെങ്കിൽ ഏകദേശം മഞ്ഞ് കഴിഞ്ഞ് ആ തണുപ്പുണ്ട് എങ്കിൽ മഞ്ഞ് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ അത് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് മുളച്ചു വന്നിട്ട് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും തുടക്കം ഉണ്ടാകുന്ന പൂക്കൾ തുലിപ്സ് എന്ന് പറയുന്ന ഒരു സൈസ് ബൾബ് പോലത്തെ ഫ്ലവേഴ്സാണ് അതും കാണാൻ വളരെ ഭംഗിയാണ് നമ്മുടെ നാടിനത് നട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇത് നശിച്ചു പോവും അങ്ങനെ ഗാർഡൻ മെയിൻറ്റൈൻ ചെയ്യുന്ന ആളുകൾ ഗാർഡനേഴ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ അവർ അതുപോലെ നമുക്കിങ്ങനെ പ്ലാന്റ് ചെയ്തു തരും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടിയൊക്കെ നമ്മൾ തന്നെ നട്ടതാണ് കേട്ടോ നമ്മുടെ ഗാർഡനേഴ്സിനെ വെച്ച് ചെയ്തതെല്ലാം നമ്മൾ തന്നെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല വീഡിയോകളും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ നട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള പൂക്കളൊക്കെ കുറവാണ് ഇപ്പോൾ അധികം ഇങ്ങനെ പൂക്കൾ കാണുന്നില്ല ആളുകളെല്ലാം ഇലകളുള്ള ചെടികളൊക്കെയാണ് വെച്ചോടിപ്പിക്കുന്നത് അതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ കൂടി ഈസിയാണല്ലോ ഇപ്പോൾ നമുക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഓണം ഒക്കെ ഓർമ്മ വരുന്നത് എന്തായാലും ഓണസമയമായിട്ടുണ്ട് ഒത്തിരി പൂക്കളുമുണ്ട് നമ്മുടെ നാട്ടിൽ ഓണസമയത്താണല്ലോ പണ്ട് കാലങ്ങളിൽ നമുക്ക് സാധാരണ അപ്പൂവും പിന്നെ എന്താ മുല്ലപ്പൂവ് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറ് പൂവുണ്ടല്ലോ തുമ്പപ്പൂ വൈറ്റ് കളർ അങ്ങനെ ഒത്തിരി പൂക്കളുണ്ടല്ലോ അതൊന്നും ഇപ്പോൾ അധികം ഇല്ല നാട്ടിലെങ്കിലും നമ്മുടെ മനസ്സിൽ ആ പഴയകാല ഓർമ്മകളൊക്കെ ഉണ്ടാകുകയായിരിക്കും പക്ഷേ ഇതുപോലെ നമ്മുടെ ഗാർഡനിലൊക്കെ ഒത്തിരി പൂക്കൾ കാണുമ്പോൾ നമുക്കതുപോലെ നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ മനസ്സിനൊരു കുളിർമ ഉണർവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി സമയമെല്ലാം കഴിഞ്ഞ് ഉള്ള സമയത്താണ് ഞങ്ങൾ ഈ ഗാർഡനിൽ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ കറി വയ്ക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ മഞ്ഞപ്പൂ ഉണ്ടായിരിക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇതിൻ്റെ ഒരു പച്ച സംഭവം നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങി കിട്ടും പിന്നെ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കറി വയ്ക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷുകാർ കറി വയ്ക്കുന്ന സാധനമാണ് ഞങ്ങളത് വറിച്ച് തോര ഉണ്ടാക്കി കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ഹെൽത്തിയാണ് പിന്നെ നമ്മളെ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണ് നല്ല ഫ്രഷാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു ഗാർഡൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയും നമുക്ക് എന്താ പറയുക വെറൈറ്റി ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ നടാം കാണാം ഇനിയിപ്പോൾ ഈ വർഷത്തെ സീസൺ കഴിയാൻ പോവാണ് ഇനിയിപ്പോൾ സെപ്റ്റംബർ മാസം തൊട്ട് ചെറുതായിട്ട് തണുപ്പ് വരും കാറ്റ് വരും പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് മൈനസ് ആകും അപ്പോൾ പിന്നെ മഞ്ഞ് വീഴും അപ്പോൾ ചെടികളെല്ലാം നശിച്ചു പോവും എല്ലാം പതുക്കെ പതുക്കെ എലെല്ലാം പൊഴിഞ്ഞ് എല്ലാം നശിച്ചു പോവും പക്ഷേ നമുക്ക് മഞ്ഞ് സമയത്ത് നടാൻ പറ്റിയൊരു സാധനമാണ് ഉള്ളി വെളുത്തുള്ളി നട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ വെളുത്തുള്ളി നമ്മൾ ഒരു നവംബർ മാസം നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ഏപ്രിലാവുമ്പോഴത്തേക്കും അത് നന്നായിട്ട് പാകവും അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള വെളുത്തുള്ളി നമുക്ക് കിട്ടും നമ്മളത് നമ്മുടെ കടലിൽ പരീക്ഷിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നട്ടുനോക്കണം ഈ തവണ ഒന്നും കൂടി ഉണ്ടാകുമെന്ന് നോക്കാം ആ സമയത്താകുമ്പോൾ തണുപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സ്നേഹിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അവരെല്ലാം ആ സമയത്ത് പോയും എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും കഴിക്കില്ല എന്തായാലും ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ റോസാണ് നമ്മുടെ ഹൈലൈറ്റ് റോസിലാണ് ഇങ്ങനെ കട്ട കുത്തിയിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നത് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണമാണ് ഇത് കട്ട് ചെയ്ത് കറക്റ്റ് കറക്റ്റ് അതിൻ്റെ ഉള്ളിലിട്ട് അത് ഒതുക്കി വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നന്നായിട്ട് അതും ഉണ്ടാകും പിന്നെ അതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് നമ്മൾ വെള്ളവും വളവും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ നമ്മുടെ കൊച്ചു ഗാർഡൻ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനും വലിയ ഉള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളവർ കാണുമ്പോൾ വിചാരിക്കുക എന്ത് ഗാർഡൻ ആണിതെന്ന് പ്രത്യേകിച്ചും യു കെയിലൊക്കെ നമുക്ക് ഉള്ള സൗകര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി കഴിഞ്ഞു കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ചെറിയ ഹോബി അത്രയും കണ്ടാൽ മതി കേട്ടോ അല്ലാതെ വീഡിയോ കൊണ്ടു നിങ്ങൾ അയ്യോ ഇതെന്ത് ഗാർഡൻ അങ്ങനെയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ സ്ഥലമാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ചെടി നടാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കല്ലിട്ടപ്പോൾ അപ്പോൾ അതിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ചെടികളാണ് പല ചെടികളൊക്കെ വാങ്ങുന്നതും ഗാർഡൻ സെൻറ്ററിൽ പോയി വാങ്ങുന്നതൊക്കെ നിങ്ങൾ പല വീഡിയോയിലുമായിട്ട് കണ്ടിട്ടുണ്ടാകും അവിടെ നമ്മൾ ഒന്ന് രണ്ട് റോസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ബീൻസ് ഇത് പോപ്പി പോപ്പിപ്പൂ ആണ് പൂ എന്ന് പറയുന്ന ഒരു പൂവാണ് അതിൻ്റെ പല കളറുണ്ട് പല വെറൈറ്റി ഉണ്ട് അതും വെയിൽ തൊ ഉണ്ടാകുന്ന ഒരു ഫ്ലേവറാണ് നമ്മൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അടുത്ത് പോയി നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പോപ്പി പോപ്പിപ്പൂവ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിത്ത് നമ്മൾ വാങ്ങി ഇട്ടതിൻ്റെ മുളച്ചൊക്കണതാണ് പിന്നെ എന്താ പറയുക സൂര്യകാന്തി പോലത്തെ ചെറുത് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഈ ഓൺലൈനിലൊക്കെ വാങ്ങി ഇട്ട വിത്തുകളാണ് അതൊക്കെയാണ് മുളച്ച് ഇങ്ങനെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് പല കളറുള്ള ഫ്ലവറുകൾ ഗ് ഗ്ലാഡിയോല ഗ്ലാഡിയോല ആദ്യമായിട്ട് നമ്മൾ നട്ടതാണ് അതൊരു വെറൈറ്റി ആയിരുന്നു അത്യാവശ്യം നല്ല വലിപ്പുള്ള ഗ്ലാഡിയോല പൂക്കൾ നമ്മുടെ ഗാർഡനിലുണ്ടായിരുന്നു അതും വെറൈറ്റി കളറുകൾ അതെന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി അത് ഇനി അടുത്ത വർഷം തനിയെ മുളയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ അടിയിൽ നമ്മുടെ സവാള വലത്തൊരു സംഭവമുണ്ട് അപ്പോൾ അത് അടുത്ത വർഷം തന്നെ അടുത്തത് മുളച്ച് വരേണ്ടതാണ് നമുക്ക് നോക്കാം അടുത്ത വർഷം ഉണ്ടാകും പിന്നെ ആ ഗ്രീൻ വളർന്നു നിൽക്കുന്നില്ലേ അത് കൊന്നാപ്പ് പോലത്തെ ഒരു ചെടിയാണ് അത് തുടക്കത്തിൽ ഉണ്ടായി അത് കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ കാഴ്ചകൾ പിന്നെ നമുക്ക് എന്താ ആപ്പിൾ ട്രീ ഉണ്ട് ആപ്പിൾ ട്രീയിൽ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു ഒരു പത്തിൽ താഴെ ആപ്പിൾ ആപ്പിളായിത്തവണ ഉണ്ടായുള്ളൂ നമ്മൾ ബാക്ക് ഗാർഡനിൽ നിന്ന് പറച്ച് ഫ്രണ്ടിലോട്ട് നട്ടതാണ് ആപ്പിൾ ട്രീ അതുകൊണ്ട് അത് വേരയ്ക്കും പിടിച്ച് ഈ കുറച്ച് ആപ്പിളാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കൊച്ചിന് കളിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ട്രോളിയാണ് അസ്തയുടെ ട്രോളി അതെല്ലാം നമ്മൾ ചെടി നട്ടിരിക്കുന്നതാണ് പിന്നെ ഈ റോസ് കണ്ടത് ഇത് ഈ തവണ നമ്മൾ വച്ച റോസാണ് അതിൻ്റെ പൂ കാണാൻ വേണ്ടി ഒരു വെറൈറ്റി കളറാണ് യെല്ലോയും റെഡും കളർ വന്നിട്ടുള്ള ഒരു പൂവാണ് അവർ ഒരു പിങ്ക് കളറുള്ള പൂവാണെന്ന് പറഞ്ഞാണ് നമുക്ക് തന്നത് പക്ഷേ ഉണ്ടായപ്പോൾ വേറെ കളറാണ് എന്തായാലും കാണാൻ ഭംഗിയുണ്ട് അതുകൊണ്ട് എനിവേ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഇത് കിരണമാണ് നമ്മുടെ ചേച്ചിയുടെ മോളുടെ ഹസ്ബൻഡാണ് ബാൾ വന്നപ്പോൾ ആപ്പിളും ഗാർഡനൊക്കെ കാണാം കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കുറച്ച് മാസങ്ങളായി കുറച്ച് ആഴ്ചകളായി നമ്മൾ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ആ ഷെയർ ബട്ടനും അമർത്തി വീഡിയോ വൈറലാക്കാൻ നോക്കാം കേട്ടോ വൈറൽ ആയില്ലെങ്കിലും കുറച്ച് പേരൊക്കെ എങ്കിലും കാണട്ടെ എങ്കിലാണ് നമ്മുടെ വീഡിയോ കയറി വരത്തുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണട്ടെ